പോണ്ടിച്ചേരി ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി റൈഫി വിൻസെന്റ് ഗോമസിനെ നിയമിച്ചു. സീസണിൽ മികച്ച പ്രകടനം നടത്തുകയാണ് ലക്ഷ്യമെന്ന് കേരള ടീമിന്റെ മുൻ നായകനായ റൈഫി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. റൈഫി വിൻസെന്റ് ഗോമസിന് കരിയറിൽ ഇനി പുതിയ ഇന്നിംഗ്സ്. ഐ പി എല്ലിലെയും ആഭ്യന്തര ക്രിക്കറ്റിലെയും മികച്ച പ്രകടനങ്ങളുടെ ശ്രദ്ധേയനായ മലയാളി ഓൾറൗണ്ടർ ഇനി പോണ്ടിച്ചേരിയുടെ ഗുരുനാഥൻ. രാജസ്ഥാൻ റോയൽസ് അക്കാദമിയിൽ അസിസ്റ്റന്റ് കോച്ചായിരിക്കെയാണ് പുതിയ ചുമതല. ഡിഫറൻ്റ് ആയിട്ടുള്ള ചാലഞ്ചസ് ആണ്. അപ്പൊ അതിനുവേണ്ട പ്രിപ്പറേഷൻ പ്ലാനിംഗ് സീസണിന് മുമ്പ് തന്നെ നമുക്ക് ചെയ്യേണ്ട ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് അല്ലെങ്കിൽ സ്കില്ലിന്റെ ക്യാമ്പുകൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ലോകോത്തര കോച്ചസിന്റെ അണ്ടറിൽ കളിക്കാനൊക്കെയുള്ള ഒരു ആ ടീമിൽ കളിക്കാനും അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം കിട്ടിയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതെല്ലാം തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യണം തന്നെയാണ്. വമ്പന്മാരെ ഞെട്ടിച്ച് ശ്രദ്ധ നേടുന്ന പോണ്ടിച്ചേരി ടീമിൽ പുതിയ പരിശീലകന് ഏറെ പ്രതീക്ഷ. ഒരുപാട് ഡൊമസ്റ്റിക് മാച്ചസ് ആണ് പോണ്ടിച്ചേരിയിൽ നടക്കുന്നത്. ഒരു സീസണിൽ തന്നെ ഒരു പ്ലെയർ ഏകദേശം എല്ലാ ഫോർമാറ്റും കൂടെ ചേർത്ത് കളിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 100 മാച്ചസ് ആയിരിക്കും. അതിന്റെയൊക്കെ തന്നെ ഒരു വ്യത്യാസമായിട്ടാണ് കഴിഞ്ഞ ഒരു 3 വർഷത്തില് പോണ്ടിച്ചേരി ടീമിന്റെ ഒരു പ്രോഗ്രസ് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം മുംബൈ പോലെ ടീമുകളെ ബീറ്റിയിരിക്കുന്നു, മുംബൈ, ബംഗാൾ, കഴിഞ്ഞ വർഷം തമിഴ്നാടിനെ പരാജയപ്പെട്ടിരിക്കുന്നു. കേരള ക്രിക്കറ്റിന്റെ വളർച്ചയിലും റൈഫിക്ക് ശുഭപ്രതീക്ഷ. കേരളത്തിന്റെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് എല്ലാം വളരെ മികച്ച ക്രിക്കറ്റേഴ്സ് ആണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ റോഹനസ് കുന്നുമേൽ, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ സീസണിൽ നേടിയ സെഞ്ചുറികളൊക്കെ ഇതിന്റെയൊക്കെ വലിയൊരു എക്സാമ്പിൾ ആണ്. കൂടാതെ നമ്മുടെ പേസ് ബോളിംഗ് നിര എന്ന് പറയുന്നത് ഇപ്പോ ബേസിൽ തമ്പി, ബേസിൽ എൻ പി, ആസിഫ് എന്ന് പറയുന്ന ബോളേഴ്സ്, ഇവരെല്ലാവരും വളരെ എക്സെപ്ഷണൽ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ടീമിനെയും വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ മുകളിലേക്കുള്ള പ്ലാറ്റ്ഫോമുകളിൽ എത്തിപ്പെടാന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. കേരള ടീമിന്റെ മുൻ നായകൻ വി എ ജഗദീഷാണ് പോണ്ടിച്ചേരിയുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ. സ്പോർട്സ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.